what was the duty of the police? To register a case? Who prevented the police from registering a case? Who held the Home Department? ഇതിൽ പരം അസംബന്ധം വേറൊരാൾക്കും പറയാൻ കഴിയില്ല. ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചായിരിക്കണം വർത്തമാനം. ഏത് കൈക്കരുത്തും ഭീഷണിയാണ് ഇവിടെ പ്രയോഗിക്കാൻ നോക്കിയിട്ടുള്ളത്? എന്തനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്? എന്തും വിളിച്ചു പറയാനുള്ള ഒരു കേന്ദ്രമായിട്ടാണോ ഇത് മാറിയിട്ടുള്ളത്? അങ്ങനത്തെ സ്ഥാനമാണിത് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ കാര്യങ്ങൾ നീക്കേണ്ടത്? എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം തന്നെ പരിശോധിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അടുത്ത് ബന്ധപ്പെടുന്ന ആളുകൾ അത് പരിശോധിപ്പിക്കാൻ തയ്യാറാവും. എന്താണ് ഉദ്ദേശം? I am so happy that Chief Minister has come out openly. He has given this statement. I welcome his statement because now at least he is not trying to play the game from behind the curtain. Now instead of using proxies like Irfan Habib, like some vice chancellors whom he asked to defy the orders of the chancellor, at least now he has come out openly. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ തലവനാണ് ഗവർണർ. കാര്യങ്ങൾ തീരുമാനിക്കുന്നതാകട്ടെ സർക്കാരും. നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് ഗവർണറെങ്കിലും മന്ത്രിസഭയുടെ തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം പ്രവർത്തിക്കുക. അതായത് പരസ്പര പൂരകങ്ങളായി സംയോജിച്ച് മുന്നോട്ടു പോകേണ്ട രണ്ട് സംവിധാനങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾക്കായി ഒന്നിച്ചു പോകേണ്ട രാജ്ഭവനും സെക്രട്ടേറിയറ്റും രണ്ട് തട്ടിലായാലോ? അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. ഗവർണർ സർക്കാർ പോരിലാണ് കാര്യങ്ങളുടെ തുടക്കമെങ്കിലും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിലേക്കെത്തി. കാര്യങ്ങൾക്ക് സസ്പെൻസ് ത്രില്ലറിനേക്കാൾ ഉദ്വേഗം. കൊണ്ടും കൊടുത്തും ഇരുകൂട്ടരും മുന്നോട്ട്. സർക്കാർ ചെയ്യുന്നതിലെല്ലാം കുറ്റം തിരയുക, അതാണ് ഗവർണർ കുറച്ചു നാളുകളായി ചെയ്യുന്നത്. ഗവർണറെ ഭയക്കേണ്ട കാര്യമില്ല എന്ന മട്ടിൽ കുറ്റം ചെയ്യുക, തന്നിഷ്ടത്തിൽ മുന്നോട്ട് പോവുക, അതാണ് സർക്കാർ ചെയ്യുന്നത്. ഇരുകൂട്ടരുടെയും ഈ തർക്കം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും കേന്ദ്ര നോമിനിയും തമ്മിലുള്ള തമ്മിലടിയായി പരിണമിക്കപ്പെട്ടിരിക്കുന്നു. അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത് എന്ന് ഗവർണർ ആഞ്ഞടിച്ചു. ഭരണഘടനാ പദവി മാറ്റിവെച്ച് ഗവർണർ BJP വക്താവായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ രാഷ്ട്രീയമായി മറുപടി പറയുന്നു. സർക്കാരിന് പിന്തുണയുമായി പാർട്ടിയും മുന്നണിയും, ഗവർണർക്ക് പിന്തുണയുമായി BJP. സർവകലാശാലാ നിയമനങ്ങളിലെ സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് നിലവിലുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിലൂടെയും ലോകായുക്ത നിയമ ഭേദഗതിയിലൂടെയും സർക്കാർ വക പ്രകോപനം. ഓർഡിനൻസുകൾ ഒപ്പിടാതെ സർക്കാരിനെ വലയ്ക്കാൻ നോക്കിയ ഗവർണർക്ക് മുന്നിൽ തോൽക്കില്ല എന്ന് സർക്കാർ നിലപാട്. ബില്ലുകൾ നിയമസഭ പാസാക്കി. എന്നാൽ സർക്കാരിന് മുന്നിൽ തോൽക്കില്ല എന്ന് ഗവർണറും നിലപാടെടുത്തു. ബില്ലുകളിൽ ഒപ്പുവച്ചില്ല. വിവാദ സർവകലാശാലാ നിയമ ഭേദഗതിയിൽ ഒപ്പിടില്ല എന്ന് സൂചിപ്പിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയതോടെയാണ് ഗവർണർ സർക്കാർ പോരിലെ ഈ മാസത്തെ സീസൺ തുടങ്ങിയത്. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും സർവകലാശാലാ നിയമനങ്ങളിൽ സർക്കാർ ഇടപെടൽ അനുവദിക്കില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചു. ഐ ആം നോട്ട് ഗോയിങ് ടു ബി യൂസ്ഡ് ആസ് റബ്ബർ സ്റ്റാമ്പ്. മേക്ക് ഇറ്റ് ക്ലിയർ ടു എവരിബഡി. ഐ ആം നോട്ട് എ റബ്ബർ സ്റ്റാമ്പ്. ഐ ഷാൽ അപ്ലൈ മൈ മൈൻഡ്. ഐ ഷാൽ കം ടു മൈ ഓൺ ജഡ്ജ്മെന്റ്. ഐ ഷാൽ അപ്ലൈ മൈ റീസൺ and then decide in accordance with what is in accordance with constitution, law and conventions. niyama virutha billigalil governor oppidarudu ennaan abhiprayam ennu paranju pratipaksham vishayathinu erivu cherthu. janadhipathya viruddhamaya billaanu aa moonu billalu aa moonu billum governor oppidarudu ennu thanneyanu njangala demand. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസിന്റെ നിയമനത്തെ സർക്കാരും CPM ന്യായീകരിച്ചതും ബില്ലുകൾ പാസാക്കിയാൽ ഗവർണർ ഒപ്പിട്ടേ മതിയാകൂ എന്ന നിലപാട് സ്വീകരിച്ചതുമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കടുത്ത തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിച്ചത്. സർവകലാശാലാ നിയമനങ്ങളിൽ അനഭിലഷണീയമായ കാര്യങ്ങൾ നടക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്നും ഗവർണർ വക ഡയറക്റ്റ് ഹിറ്റ്. താൻ ഗവർണറായി തുടരുന്നിടത്തോളം ബന്ധുനിയമനങ്ങൾ അനുവദിക്കില്ലെന്ന് അസന്നിഗ്ധമായ പ്രഖ്യാപനം. I cannot allow a mechanism to be adopted whereby
ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അപ്പോയിന്റ് അണ്ടർ ക്വാളിഫൈഡ് ആൻഡ് അൺക്വാളിഫൈഡ് റിലേറ്റീവ്സ് ഓഫ് ദോസ് ഹു ആർ ഇൻ പവർ, relatives of the personal staff of the chief minister and I'm saying chief minister. I will not allow. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന്റെ പേരിലുള്ള പുകിലുകൾ അണിയറയിൽ ഇപ്പോഴും അണയാതെ പുകയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ ഗവർണർ അവസാനം മുഖ്യമന്ത്രിക്കെതിരായും പറഞ്ഞു. To appoint a relative of the personal staff of the chief minister without the knowledge of the chief minister, is it possible? ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. ഗവർണർക്കെതിരെ ഇതുവരെ പറഞ്ഞ വാക്കുകളോ ശരീരഭാഷയോ ആയിരുന്നില്ല മുഖ്യന്റേത്. അടിച്ചാൽ തിരിച്ചടി എന്ന ലൈനിലേക്കെത്തി കാര്യങ്ങൾ. ഞങ്ങൾ ഇതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. പക്ഷേ ആ സമീപനത്തിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല ഇന്ന് എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടത്, ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധുവിന്റെ നിയമനം മുഖ്യമന്ത്രി അറിയാതിരിക്കും. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് അപേക്ഷിക്കാൻ പറ്റില്ല, അവർക്കൊരു ജോലി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരം? ആര് നൽകിയിരിക്കുന്നു ആ അധികാരം? ഇതാണോ ഗവർണർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണോ ചാൻസലർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവർണർ പറഞ്ഞ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി എണ്ണി എണ്ണി മറുപടി പറഞ്ഞു. സർവകലാശാലകളിലെ സംഘടനാ പ്രവർത്തനങ്ങളെയും പോസ്റ്റർ പതിക്കലിനെയും എല്ലാം ഗവർണർ വിമർശിച്ചിരുന്നു. അതിനെതിരെയും പിണറായി കടുപ്പത്തിൽ പറഞ്ഞു. ഇവിടെ സാധാരണ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചാണോ വിചാരിക്കുന്നത്? കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നിരവധി പോസ്റ്ററുകൾ കാണാറില്ലേ? നിരവധി പ്രചരണ പരിപാടികൾ കാണാറില്ലേ? വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, ജീവനക്കാരുടെ സംഘടനകളുണ്ട്, അങ്ങനെ പലതും ഇവിടെ ഇല്ലേ? അവരൊക്കെ ആ സ്ഥാപനത്തിന്റെ ആളുകളല്ലേ? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരല്ലേ? അവരവരുടെ പ്രചരണം രാജ്ഭവനിൽ പോയി നടത്തുക? ഈ പോസ്റ്ററും കൊണ്ട് രാജ്ഭവനിൽ ചെന്നാണെങ്കിൽ പറയാം ഇങ്ങോട്ട് വരാൻ പാടില്ല, അത് ശരിയാണ്. അവര് ജോലി ചെയ്യുന്നിടത്ത്, അവര് പഠിക്കുന്നിടത്ത്, അവർ പഠിപ്പിക്കുന്നിടത്ത് അവരുടെ സംഘടനയുടെ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു കളയൂ എന്ന് പറഞ്ഞാൽ ബാക്കി അരിപ്പ് ഇവിടെ ഇരുന്ന് പറയത്തില്ല. ൽ കണ്ണൂരിൽ നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് വേദിയിൽ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പ്രതിഷേധമാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗവർണർ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളെ വിമർശിച്ച് സംസാരിച്ചു. വേദിയിലുണ്ടായിരുന്ന ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇടപെട്ടു. ചടങ്ങ് അലങ്കോലമായി. You have no right to tell me that. Why did you raise the Kashmir issue? You are not the arbiter. There. You are not the arbiter. That leave me alive. You want to frighten me? കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തായിരുന്നു ചടങ്ങ്. പുനർനിയമനത്തിന്റെ പേരിൽ വിവാദത്തിലായ ഗോപിനാഥ് രവീന്ദ്രനായിരുന്നു അന്നും വൈസ് ചാൻസലർ. ജാമിയ മിലിയ സർവകലാശാലയിലെ ചരിത്ര അധ്യാപകനായിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ ഇന്ത്യൻ ഹിസ്റ്ററി കൌൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയുമായിരുന്നു. മോദി സർക്കാർ ഹിസ്റ്ററി കൌൺസിലിനെ ഉടച്ചുവാർക്കാൻ ശ്രമിച്ചപ്പോൾ ചരിത്രം തിരുത്താൻ കേന്ദ്രം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നുവെന്ന് ശബ്ദമുയർത്തിയ ആളാണ് ഗോപിനാഥ് രവീന്ദ്രൻ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ BJP സർക്കാരിന് അനഭിമതൻ. അങ്ങനെ ഒരാൾക്കെതിരെ കേന്ദ്ര സർക്കാർ നോമിനിയായ ഗവർണർ നിലപാടെടുക്കുന്നതിലെ രാഷ്ട്രീയം വിശദീകരിക്കാൻ ഇടതുപക്ഷത്തിന് എളുപ്പമായി. അതുതന്നെയായിരുന്നു അവരുടെ തീരുമാനവും. ചരിത്ര കോൺഗ്രസിൽ വെച്ച് തന്നെ വധിക്കാൻ ശ്രമം നടന്നെന്നും അതിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തില്ല എന്നുമാണ് ഗവർണറുടെ ആരോപണം. പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാത്തതാണെന്ന് പറഞ്ഞ ഗവർണർ ആരാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്നും ചോദിച്ചു. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഭരണഘടനാപരമായ മാർഗങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇത് പറയാൻ പക്ഷേ അദ്ദേഹം കടുത്ത ഭാഷയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഓരോ സ്ഥലത്തും നീട്ടിപ്പിടിക്കുന്ന മൈക്കിന് മുന്നിൽ ഞാനിതെല്ലാം പറയാൻ പ്രാപ്തനാണ് എന്ന മട്ടില് കുറച്ച് ശബ്ദം ഉയർത്തിയും
മുഖത്ത് നല്ല ഗൗരവഭാവം വരുത്തിയൊക്കെ സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ നിർവഹിച്ചു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയല്ല എന്നത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാറുള്ളത്. CPM CPI എല്ലാം മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരുന്നു. എല്ലാവരും ഗവർണറെ കടന്നാക്രമിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് കുത്തിപ്പൊക്കി ഒരു പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് എന്തിനാണ്? പിന്നെ എനിക്ക് നിയമപരിജ്ഞാനില്ല, അദ്ദേഹത്തിന് നിയമപരിജ്ഞാനുണ്ടല്ലോ, അദ്ദേഹത്തിന് കേസ് കൊടുക്കാലോ. തന്നെ കടന്നാക്രമിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം എത്തിയെന്ന തിരിച്ചറിവ് ഗവർണർക്കുമുണ്ടായി. ഇതിനു മുമ്പും പലതവണ എതിർപ്പിന്റെ സ്വരങ്ങൾ ഗവർണർ ഉയർത്തിയിരുന്നു. എന്നാൽ അന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ അനുനയത്തിന്റെ സാഹചര്യങ്ങളും ഉണ്ടാക്കി. ഇക്കുറി പിണറായി കൂടി ആഞ്ഞടിച്ചതോടെ വെടിനിർത്തലിനുള്ള സാധ്യതയെല്ലാം അടഞ്ഞു. കടുത്ത ആരോപണങ്ങളുടെ കെട്ടഴിച്ചു ഗവർണർ. തന്നെ വധിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപനം. ചീഫ് മിനിസ്റ്റർ ഹാസ് റിട്ടൻ എ ലെറ്റർ ടു മീ ആൻഡ് ദാറ്റ് ഓൾസോ ഐ വിൽ പ്രൊഡ്യൂസ് ഡേ ആഫ്റ്റർ ടുമോറോ. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചു. രാജ്യ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നടപടി ആദ്യം. മുഖ്യമന്ത്രി തനിക്കയച്ച കത്തുകളുടെ പകർപ്പുകൾ പുറത്തുവിടുമെന്നും ഗവർണർ. ഇതുവരെ തനിക്കെതിരെ ഒളിഞ്ഞു നിന്ന് കളിച്ച മുഖ്യമന്ത്രി വെളിച്ചത്ത് വന്നതിൽ സന്തോഷമുണ്ടെന്ന കടുത്ത പരാമർശത്തോടെയാണ് തന്റെ അതൃപ്തിയുടെ തോത് ഗവർണർ പരസ്യമാക്കിയത്. പരസ്യ പ്രതികരണങ്ങൾക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെ ഗവർണർ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണർ RSS-കാരനാണെന്ന് ആവർത്തിച്ചാരോപിക്കാൻ ഇടതുപക്ഷത്തിന് ഒരു വടി കൂടി കിട്ടി. ശനിയാഴ്ച വരെയുള്ള തമ്മിലടിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് പറഞ്ഞു തീർത്തത്. ഒരു ദിനം ഇടവേള. തിങ്കളാഴ്ച പകൽ 11:30 എല്ലാ തെളിവുകളും പുറത്തുവിടാൻ രാജ്ഭവൻ സമയം നിശ്ചയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതോടെ എല്ലാ കണ്ണുകളും രാജ്ഭവനിൽ നടക്കുന്ന നീക്കങ്ങളിലായിരുന്നു. രാവിലെ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലേക്ക്. ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണോ അതെന്ന് സംസാരം. എന്നാൽ മകളുടെ വിവാഹം ക്ഷണിക്കാനാണ് ചീഫ് സെക്രട്ടറി എത്തിയതെന്ന് രാജ്ഭവൻ. ഒടുവിൽ ആകാംക്ഷയ്ക്ക് അന്ത്യം കുറിച്ച് ഗവർണർ വാർത്താ സമ്മേളനത്തിനെത്തി. പൊതുപരിപാടികൾക്കോ യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ വിമാനത്താവളത്തിലോ മറ്റോ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പതിവ് മാറ്റിവെച്ച് വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിലേക്ക് ഗവർണർ. താൻ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം ശ്രദ്ധ ക്ഷണിച്ചത്. ചരിത്ര കോൺഗ്രസ് വേദിയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു അവ. And now this man goes from stage down there to stop the police from acting. You can see him there. ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ അറസ്റ്റ് തടഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ ആരോപിച്ചത്. ആ നടപടികൾക്ക് നേതൃത്വം നൽകിയത് അന്ന് MP ആയിരുന്ന KK രാഗേഷാണെന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഗവർണർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നതിലൂടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ലക്ഷ്യം വെച്ചതെന്ന് ഇതോടെ വ്യക്തമായി. രാഗേഷിന്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാല നിയമനത്തിന്റെ പേരിലുണ്ടായ പോരിന്റെ ബാക്കി പത്രം. പ്രോട്ടോകോൾ ലംഘിച്ച് ഗവർണർ സംസാരിക്കുന്ന വേദി വിട്ട KK രാഗേഷ് JNUവിൽ നിന്നും അലിഗഡ് സർവകലാശാലയിൽ നിന്നുമുള്ള പ്രതിഷേധക്കാരെ രക്ഷിക്കാൻ സദസ്സിലേക്ക് പോയെന്നും ദൃശ്യങ്ങൾ തെളിവായി കാട്ടി ഗവർണർ വിശദീകരിച്ചു. കണ്ണൂരിലെ ഈ പ്രകടനത്തിനുള്ള പ്രതിഫലമാണോ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദമെന്നും ഗവർണർ ചോദിക്കുന്നു. The man who went down from the stage and prevented police from acting against those who were creating disturbance, has he been appointed in the chief minister's office because of that great thing which he did? നേരത്തെ തന്നെ മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്ത ദൃശ്യങ്ങൾ വെച്ച് തന്റെ ഭാഗം ന്യായീകരിക്കുകയാണ് ഗവർണർ ചെയ്തത്. തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് കേന്ദ്രത്തിന് 5 ദിവസം മുൻപ് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് ഒന്നും അറിഞ്ഞില്ല. വൈസ് ചാൻസലറോട് സംഭവത്തെക്കുറിച്ച് വിശദീകരണം തേടിയപ്പോൾ താൻ സുരക്ഷാ വിദഗ്ധനല്ല എന്നാണ് ഗോപിനാഥ് രവീന്ദ്രൻ മറുപടി നൽകിയതെന്നും ഗവർണർ. ഇതിന്റെ കത്തുകളും അദ്ദേഹം പുറത്തുവിട്ടു. തന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം തുടർന്നപ്പോഴാണ് ഗൂഢാലോചന മനസ്സിലായതെന്നാണ് ഗവർണർ പറയുന്നത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കണമെന്ന് രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെന്നും ഗവർണർ. ചീഫ് മിനിസ്റ്റർ പേഴ്സണലി കെയിം ടു രാജ്ഭവൻ ആൻഡ് റിക്വസ്റ്റഡ് മീ ദാറ്റ് ഇൻ ദി മാറ്റർ ഓഫ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ദാറ്റ് ഈസ് ഹിസ് ഹോം ഡിസ്ട്രിക്ട് ആൻഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം that I will give weightage to your opinion. You are democratically elected leader. Yes, I shall give weightage to your opinion. But we have to go through a process. That we did not discuss. We started the process for the selection of the vice chancellor. Then his secretary,
his legal consultant, he produced a document. This is the opinion of the Advocate General also that direct appointment can be made. I ask you this question. If I have some legal problem, facing some legal problem, formally speaking, legally speaking, whom I should consult? സമ്മർദ്ദമുണ്ടായതോടെയാണ് ചാൻസലർ പദവി രാജിവെക്കാൻ തയ്യാറായത്. എന്നാൽ തുടരണം എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിന്റെ തെളിവായാണ് മുഖ്യമന്ത്രി അയച്ച 3 കത്തുകൾ ഗവർണർ പുറത്തുവിട്ടത്. 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലുടനീളം മുഖ്യമന്ത്രിയെ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നാക്രമിച്ചു. LDF കൺവീനർ EP ജയരാജനെയും വെറുതെ വിട്ടില്ല. മോശം പെരുമാറ്റത്തിന് വിമാനവിലക്ക് നേരിട്ടയാളാണ് EP ജയരാജനെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. CPMന്റെ പരിശീലന ക്യാമ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഈ രീതിയെന്നും വിമാനത്തിനുള്ളിൽ ആക്രമിച്ചവർ വേദിയിൽ തന്നെ ആക്രമിച്ചതിൽ അതിശയമില്ലെന്നും അദ്ദേഹം പറയുന്നു. വികസനമല്ല, മറിച്ച് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നതാണ് സർക്കാരിന് പ്രധാനമെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. ഇതോടെ നിർത്തിയിടത്തുനിന്ന് CPM തുടങ്ങി. KK രാഗേഷിനെതിരെ ഗവർണർ പറഞ്ഞത് ശുദ്ധ അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഗവർണർ പ്രതിപക്ഷത്തിന്റെ ചുമതലയേറ്റിരിക്കുകയാണ്. KK രാഗേഷ് തടയുന്നു പറഞ്ഞത് വെറുതെ ശുദ്ധ അസംബന്ധം പറയാണ്. KK രാഗേഷ് അന്ന് MP ആണ്. ഇദ്ദേഹത്തെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്. ഇവിടെ RSS BJP നമുക്ക് ദിവസത്തിലില്ലല്ലോ, പ്രതിപക്ഷ പാർട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചിട്ടുണ്ടാവാം. ആ നിയോഗിച്ചതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെന്നതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞു പറയാനില്ല. കാനം രാജേന്ദ്രനും വെറുതെ ഇരുന്നില്ല. നിങ്ങളുടെ ഈ 11:45 എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലോകം അവസാനിക്കാൻ പോവാ. പക്ഷേ ഇത് കോഴി കൂട്ടുമായിട്ട് പോലെ ആയിപ്പോയല്ലോ. വളരെ ബാലിശ്യമായിട്ടുള്ള വാദഗതികളാണ് ഗവർണർ പറഞ്ഞത്. ഗവർണറുടെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് ഗവർണർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. വൈകിട്ട് കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ ഗവർണർക്ക് പിണറായി വിജയന്റെ മറുപടി. ഗവർണർ എന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ തരംതാണ് സംസാരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ മൂർത്തിമത്ഭാവമായി മാറരുത്. ആരിഫ് മുഹമ്മദ് ഖാനെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടാകാം. അദ്ദേഹം അതിന്റെ ഭാഗമായി പല ആശയങ്ങളുടെ ആഭിമുഖ്യം പുലർത്തി പാർട്ടികൾ പരീക്ഷിച്ചിട്ടുമുണ്ടാകാം. അങ്ങനെയെല്ലാം ഉള്ള ഒരാള് വ്യക്തിപരമായി തന്റെ അഭിപ്രായം പറയുന്ന ഒരു രീതിയല്ല ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാലുണ്ടാവുക. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം വല്ലാതെ പാടുപെടുന്നുകൊണ്ട് പറയുന്നതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നു. 1948 കാലത്തെ വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ട. അത് കഴിഞ്ഞ് 10 വർഷമായില്ല. അതിനു മുൻപ് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണെന്ന് തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചേറ്റാൻ ജനങ്ങൾ തയ്യാറായത്. അത് മനസ്സിലാക്കാൻ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകനായ ആരിഫ് മുഹമ്മദ് ഖാന് സാധിക്കണം. വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നുറപ്പായ കേസിൽ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ മറുപടി മാത്രമല്ല പ്രസക്തം. നിയമസഭ പാസാക്കിയ 11 ബില്ലുകൾ രാജ്ഭവനിലുണ്ട്. അവയിൽ ഒപ്പിടില്ല എന്ന സൂചന നേരത്തെ തന്നെ ഗവർണർ തന്നിരുന്നു. അതിനാൽ തുടർ നടപടികൾ എന്താകുമെന്നതും സസ്പെൻസായി ബാക്കി. കൊണ്ടും കൊടുത്തും മുന്നോട്ടു പോകാൻ ഇരുകൂട്ടരും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഗവർണർക്ക് പിന്നിൽ ആൾബലമായി BJP നിലയുറപ്പിച്ചിരിക്കുന്നു. ആ രേഖകൾ തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ശേഷം ഗവർണർ പുറത്തുവിട്ട വീഡിയോ ചീറ്റിയ പടക്കമായെന്നാണ് CPMഉം സർക്കാരും വിലയിരുത്തുന്നത്. മറുപടികൾ ഉണ്ടാകുമെന്നും തമ്മിലടി തുടരുമെന്നും ഉറപ്പ്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നതിൽ മാത്രം ഒരു പിടിയുമില്ല.